Hi students, last class we were discussing Quality by John Galsworthy and in the continuation order we are discussing that today. The second part of the story we are discussing that today. So last class la namu parana nadathiyathu ee parina guest la brothers nu parina shoe store like this narrator is going and he is ordering pair of boots. So adheyam aa oru karyamaanu parinjondirunnathu and their quality of boots is so good. ഭയങ്കര ഫൈൻ ലെതറാണ് യൂസ് ചെയ്യുന്നത്, ഭയങ്കര ഫൈൻ ഷൂസ് ആണ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നത്. സോ ഹി വെന്റ് ബാക്ക് ഓൺലി ആഫ്റ്റർ 2 years as the boots lasted terribly. സോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ വിസിറ്റ് കഴിഞ്ഞ് പിന്നെ 2 വർഷം കഴിഞ്ഞാണ് ഇദ്ദേഹം ബൂട്ട്സ് വാങ്ങാനായിട്ട് ഈ പെർട്ടിക്കുലർ ഗെസ്റ്റ്ല ബ്രദേഴ്സിന്റെ ഷോപ്പിലോട്ട് പോകുന്നത്. ബിക്കോസ് ദീസ് ഷൂസ് വർ സോ ഗുഡ് ദാറ്റ് ലാസ്റ്റഡ് ടെറിബ്ലി. 2 വർഷം ലാസ്റ്റ് ചെയ്യുന്ന അത്രയും നല്ല ഷൂസ്, ഫൈൻ ഷൂസ് ആയിരുന്നു ഗെസ്റ്റ്ലർ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പോകാൻ പറ്റുന്നുള്ളൂ. വെൻ ഹി എൻറ്റേഴ്സ് ദ ഷോപ്പ് ഹി സീസ് ദ പാർട്ട് വെൻ ഹി സീസ് ദാറ്റ് എ പാർട്ട് ഓഫ് ദ ഷോപ്പ് വാസ് സോൾഡ് ടു അനദർ മാൻ. സോ ഇദ്ദേഹം ഈ പറയുന്ന ഷോപ്പിന്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഇദ്ദേഹം എന്താ കാണുന്നത്? ഒരു നമ്മൾ ഈ പറയുന്ന സ്റ്റോറിയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ദാറ്റ് ദിസ് സ്റ്റോർ ഹാഡ് 2 rooms. 2 rooms ഉണ്ട്. 2 rooms ഈ നെയിം പ്ലേറ്റ് ഉണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. സോ അതിനകത്ത് ഒരു പാർട്ട്, അതായത് 2 റൂമിലുണ്ടായിരുന്ന ഒരു റൂം വേറൊരാൾക്ക് വിറ്റേക്കാണ്. ഓക്കെ, സോ അങ്ങനെ കാണുന്നു. ദ യങ് ഗെസ്റ്റ്ല ബ്രദർ ഹൂ ഇൻഫോംസ് ഹിം ദാറ്റ് ഹി സോൾഡ് ദി അതർ റൂം ആസ് ഇറ്റ് വാസ് എക്സ്പെൻസീവ് ടു മാനേജ് ദ ബോത്ത് റൂംസ് ആൻഡ് ദ ബിസിനസ് വാസ് ഓൾസോ ഡൺ. സോ എന്താണ് ഗെസ്റ്റ്ല ബ്രദർ, യങ് ഗെസ്റ്റ്ല ബ്രദർ ഈ നറേറ്ററിന്റെ അടുത്ത് പറയാണ് 2 റൂമും കൂടെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ് ആൻഡ് ബിസിനസ് ഓൾസോ ഭയങ്കര ഡൾ ആയിട്ടിരിക്കുകയാണ്. സോ 2 വർഷം ഇദ്ദേഹത്തിന്റെ ബൂട്ട് ലാസ്റ്റ് ചെയ്യുന്ന അത്രയും ക്വാളിറ്റി ഉള്ള ബൂട്ട്സ് ആണെങ്കിൽ പോലും എന്താണ് ഒരു റൂം വിൽക്കേണ്ടി വരികയാണ്, അത്രത്തോളം ബിസിനസ് ഡൾ ആണെന്ന് പറയാണ്. സോ ഈ ഗെസ്റ്റ്ല ബ്രദർ പറയുന്നുണ്ട്, യങ് ബ്രദർ പറയുന്നുണ്ട്, ഇപ്പോൾ ആൾക്കാർക്ക് നല്ല ഷൂസ് വേണ്ട എന്നാണ് തോന്നുന്നത് കാരണം ബിസിനസ് ഡൾ ആണെന്ന് പറയുന്നുണ്ടെന്ന് പറയുന്നു. സോ ഇത്രയും ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഒരു റൂം വിൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ബിസിനസ് ഡൾ ആണെന്ന് പറയുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നറേറ്ററിന് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് നറേറ്റർ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, കൂടുതൽ പേർ ഓർഡർ ചെയ്യുന്ന കൂടുതൽ പേർ ഓർഡർ ചെയ്യാണ്. ഓക്കെ, ഹി ഓൾസോ ഇൻഫോംസ് ഓഫ് എൽഡർ ഗെസ്റ്റ്ലെസ് ഡെത്ത്. അതായത് 2 ഗെസ്റ്റ്ലെ ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് എൽഡർ ഗെസ്റ്റ്ലെ ബ്രദർ വാസ് ഓൾറെഡി ഡെഡ് ഓൾസോ. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നറേറ്റർ സോ ഓവർവെൽമിംഗ്ലി, അല്ലെങ്കിൽ ഭയങ്കര ഓവർവെൽംഡ് ആണ് വിത്ത് ഇമോഷൻസ്. സോ ഹി ഓർഡർ സെവറൽ പെയർസ്, ഒരുപാട് കുറച്ച് അധികം പെയർസ് ഓർഡർ ചെയ്യാണ്. ഇറ്റ് ടേക്സ് ലോങ് ടു മേക്ക് ദം ബട്ട് ദ ക്വാളിറ്റി ഈസ് ഈവൻ ബെറ്റർ ദാൻ ദി പ്രീവിയസ് വൺസ്. സോ എന്താണ് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞിരുന്നു, കാലിന്റെ അളവെടുത്ത് ഒരു ഓർഡർ കൊടുത്തു കഴിയുമ്പോഴാണ് ഷൂസ് ഉണ്ടാക്കുന്നത്. സോ ഉണ്ടാക്കി ഒന്ന് കിട്ടാനായിട്ട് ദിസ് പെർട്ടിക്കുലർ ബ്രദർ ഇസ് സോ ഓൾഡ് അല്ലേ, ഇത്രയും ഓൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാക്കി ഒന്ന് കഴിയണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ടേക്സ് ലോങ്ങർ ടു മേക്ക് ദം, കുറച്ച് നാളും കൂടി അധികം വേണ്ടി വരുന്നുണ്ട്. പക്ഷെ ദ ക്വാളിറ്റി ഈസ് ഈവൻ ബെറ്റർ ദാൻ ദി പ്രീവിയസ് വൺസ്. പ്രീവിയസ് ആയിട്ട് ഉണ്ടാക്കിയതിനേക്കാളും ഭയങ്കര നല്ല ക്വാളിറ്റിയിലാണ് സാധനം വരുന്നത്, ബട്ട് ഇറ്റ് ടേക്സ് എ ലോങ്ങർ ടൈം. ഓക്കെ, സോ ആ ഒരു കാര്യം കൂടെ ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ഇറ്റ് ടേക്സ് എ ലോങ്ങർ ടൈം ദാൻ ദി അതർ ഷൂ സ്റ്റോർസ്. സാധാരണ ഒരു ഷൂ സ്റ്റോർ പോലെയല്ല, ഇത്രയും ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. ഓക്കെ, സൂൺ ആഫ്റ്റർ ദ നറേറ്റർ ലീവ്സ് ഫോർ എബ്രോഡ്. സോ അത് കഴിഞ്ഞ് ആ ഒരു വിസിറ്റ് കഴിയുമ്പോഴത്തേക്കും നറേറ്റർ എബ്രോഡിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോവാണ്, ജോലി ആവശ്യങ്ങൾക്കൊക്കെയായിട്ട് പോവാണ്. ഹി റിട്ടേൺസ് ആഫ്റ്റർ ഓവർ എ ഇയർ. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നത്, എബ്രോഡിൽ നിന്ന് തിരിച്ചു വരുന്നത്. ഹി ഗോസ് ടു മിസ്റ്റർ ഗെസ്റ്റ്ലേഴ്സ് and Mr. Gessler, now 75 years old, it is unable to recognize him at first. So endana narrator abroad poyittu tirichu varunnu korchu naal kayumbodhekkum narrator engodu povana Gesslerne kaananayittu povana. Mr. Gessler ippo etra vayasunde, 75 vayasulla oru athyavasham nalla old aayittulla oru aalayittu maari, and now it is unable to recognize him at first. Ottu nottathil recognize cheyan polum pattatha reethiyilitte കേസിലെ ബ്രദർ മാറുകയാണ്. ഈവൻ ടു 75 years ഓൾഡ് ആയെങ്കിലും 1 വർഷം എടുത്തുള്ളൂ കാണാനെങ്കിലും 1 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് ഭയങ്കരമായ മാറ്റം വരികയാണ്. നറേറ്റർ സീസ് ഹി ഹാസ് ബീൻ യൂസിങ് ഹിസ് ഷൂസ് ഓൾ ദീസ് ടൈം ഇൻ എബ്രോഡ്. എബ്രോഡ് ആയിരുന്ന സമയം മൊത്തം ഇദ്ദേഹത്തിന് വേറെ ഷൂസ് മേടിക്കേണ്ടതായിട്ടേ വന്നിട്ടില്ല, ആ 1 വർഷം മൊത്തം അദ്ദേഹം അയാളുടെ ഷൂസ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഹി ഓൾസോ ഗിവ്സ് എ ഹ്യൂജ് ഓർഡർ. സോ 1 വർഷം കഴിഞ്ഞ് കാണുകയാണ്. സോ 1 വർഷം കഴിഞ്ഞ് കാണുമ്പോഴത്തേക്കും ഒരു ഹ്യൂജ് ഓർഡർ അദ്ദേഹം ചെയ്യുകയാണ്. ഒരു 5-6 ഷൂസിന്റെ പേരൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടാക്കാനായിട്ട് കൊടുക്കുകയാണ്. When he gets it, he sees that they were the best he had ever made him. So, എന്താണ് ഈ ഷൂസിന്റെ പേര് കിട്ടുമ്പോഴത്തേക്കും ഇതുവരെ ഉണ്ടാക്കിയതിനേക്കാൾ ഒക്കെ ഹയർ ക്വാളിറ്റിയിൽ ഇത് അദ്ദേഹത്തിന് കിട്ടുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഷൂസിന്റെ പേര് അദ്ദേഹത്തിന് കിട്ടുന്നതിന്റെ കൂടെ ബില്ലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ അദ്ദേഹം ബില്ല് അങ്ങനെ വെക്കാറുണ്ടായിരുന്നില്ല, ഷൂസ് കൊടുത്ത് ഫിറ്റ് ഒക്കെ ആണെങ്കിൽ മാത്രമായിരുന്നു ബില്ല്
കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ തന്നെ ബില്ല് ഇതിനകത്ത് കാണുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നു പൈസക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ബില്ല് കൊടുക്കുന്നതെന്ന് പറയുന്നതുകൊണ്ട് അദ്ദേഹം അപ്പൊ തന്നെ ഈ നറേറ്റർ അപ്പൊ തന്നെ ആ ഒരു എമൗണ്ട് അപ്പൊ തന്നെ പേ ചെയ്യണം. പക്ഷേ ഇത് എമൗണ്ട് വാസ് സെയിം. പണ്ട് ഇദ്ദേഹം ഇത്രയും നാൾ മുന്നേ പോയിക്കൊണ്ടിരുന്നപ്പോ മേടിച്ച എമൗണ്ട് അത്രയാണോ അത്രയും തന്നെ എമൗണ്ട് ആണ്. അതല്ലാതെ കൂടുതൽ പ്രോഫിറ്റ് എടുക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ആ എമൗണ്ട് സെയിം എമൗണ്ട് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. സോ ബില്ല് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കാണുമ്പോഴത്തേക്കും പൈസ അത്ര അത്യാവശ്യമാണെന്ന് ഇദ്ദേഹത്തിന് തോന്നിയിട്ട് നറേറ്റർ അപ്പൊ തന്നെ പൈസ അയക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ദി ഫൈനൽ വിസിറ്റ് ഹി പേസ് ടു ദിസ് പെർട്ടിക്കുലർ ഗെസ്റ്റ്ലെ ബ്രദേഴ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കഥയുടെ എൻഡിങ്ങിലോട്ട് സ്റ്റോറി മാറുകയാണ്. 1 വീക്ക് ലേറ്റർ, ഈ പെർട്ടിക്കുലർ വിസിറ്റിന് ശേഷം, ഫൈനൽ വിസിറ്റിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഹി വെന്റ് ടു ദ ഷോപ്പ് ടു വിസിറ്റ് മിസ്റ്റർ ഗെസ്ലർ ടു സേ ഹൗ ഗുഡ് ദി ഷൂസ് വാസ്. ഒരു ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഗെസ്ലറിന്റെ കടയിലോട്ട് ഒന്നുകൂടെ ഒന്ന് പോയിട്ട് ഈ ഷൂസ് എത്രത്തോളം നല്ലതാണെന്ന് പറയാൻ വേണ്ടി ഇദ്ദേഹം ഈ ഷോപ്പിലേക്ക് പോവാണ്. ബട്ട് ഹി സോ ദാറ്റ് ദ ഷോപ്പ് വാസ് ഓൾറെഡി ക്ലോസ്ഡ് ആൻഡ് അനദർ പേഴ്സൺ ഹാസ് ടേക്കൺ ഓവർ ഹിസ് ഷൂ ബിസിനസ്. സോ എന്താണ്, പിന്നെ പോയി കഴിഞ്ഞപ്പോ ഗെസ്ലർ ബ്രദർ എന്ന് പറയുന്ന നെയിം പ്ലേറ്റ് ഉള്ള ഒരു കടയല്ല ഇദ്ദേഹം കാണുന്നത്. ഈ സൈഡിലെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് വേറൊരു എന്താണ് ഒരു ഒരു കൈൻഡ് ഓഫ് ഹൈ ബിഗ് ഫോം ഓഫ് ഷൂസ് വേർ ദി ഷൂസ് ആർ ഡിസ്പ്ലേഡ് അല്ലെ, ഓൾറെഡി മെയ്ഡ് ഷൂസ് ഡിസ്പ്ലേ ചെയ്തേക്കുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് ഫോറിൻ സ്റ്റോർ ആണ് പിന്നെ ഇദ്ദേഹം കാണുന്നത്. ഓക്കെ, ഗെസ്റ്റ്ലെ ബ്രദർ എന്നുള്ള നെയിം പ്ലേറ്റോ ആ ഷോപ്പോ അദ്ദേഹം അന്നേരം നോക്കുമ്പോൾ കാണുന്നില്ല. അനദർ പേഴ്സൺ ഹാസ് ടേക്കൺ ഓവർ ദി ഷൂ ബിസിനസ്. ഗെസ്റ്റ്ലെ ബ്രദറിന്റെ റൂമും അയാളുടെ ഷൂ ബിസിനസ്സും വേറൊരാള് ഏറ്റെടുത്തേക്കാണ്. ഡിസ്റ്റർബ്ഡ് ഹി ഗോസ് ഇൻ ടു ദ ഷോപ്പ് ആൻഡ് എ യങ് ഇംഗ്ലീഷ് ഫേസ് ഗ്രീറ്റ്സ് ഹിം. സോ ഡിസ്റ്റർബ്ഡ് ആവുമ്പോൾ ഗെസ്റ്റ്ലെ ബ്രദറിന്റെ ഷോപ്പ് കാണാണ്ട് ഇദ്ദേഹം ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. സോ ഇദ്ദേഹം ഈ ഷോപ്പിന്റെ അകത്ത് ചെല്ലുകയാണ് എന്ത് പറ്റി എന്നറിയാൻ വേണ്ടി. ഇദ്ദേഹം ഷോപ്പിന്റെ അകത്തോട്ട് പോകുമ്പോൾ ഒരു യങ് ഇംഗ്ലീഷ് മാൻ, നമ്മൾ ഫോട്ടോയിൽ കാണുന്നുണ്ട്, ഒരു യങ് ഇംഗ്ലീഷ് മാൻ ഇദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്യും. ഹി ആസ്ക് വേർ മിസ്റ്റർ ഗെസ്ലർ വാസ്. സോ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചോദിക്കുകയാണ് ഗെസ്ലർ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നറേറ്റർ കംസ് ടു നോ ഓഫ് യങ്ങർ ഗെസ്ലർസ് ഡെത്ത്. സോ അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് യങ്ങർ ഗെസ്ലർ ഓൾസോ ഹാസ് പാസ്ഡ് അവേ. അപ്പോൾ ഹിയറിംഗ് ദിസ് ദ നറേറ്റർ ഇസ് ക്വൈറ്റ് ഷോക്ക്ഡ്. സോ എന്താണ്, പെട്ടെന്ന് ഗെസ്റ്റ്ലെ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരാൾ പെട്ടെന്ന് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ഷോക്ക് അല്ലേ. സോ അപ്പോൾ ഹിയറിംഗ് ദിസ് ദ നറേറ്റർ ഇസ് ക്വൈറ്റ് ഷോക്ക്ഡ്. ദി യങ് മാൻ എക്സ്പ്ലെയിൻസ് ടു ഹിം ദാറ്റ് ഗെസ്റ്റ്ലെ ഡൈഡ് ഓഫ് സ്ലോ സ്റ്റാർവേഷൻ. സോ ദാറ്റ്സ് ഇമ്പോർട്ടൻ്റ്. സ്റ്റാർവേഷൻ എന്നാണ്, പട്ടിണിയാണ്. സോ യങ് മാൻ എക്സ്പ്ലെയിൻസ് ടു ഹിം ദാറ്റ് ഗെസ്റ്റ്ലെ ഡൈഡ് ഓഫ് സ്ലോ സ്റ്റാർവേഷൻ. പതുക്കെ പതുക്കെ ഒരുപാട് നാളിങ്ങനെ അത്യാവശ്യത്തിനുള്ള ന്യൂട്രീഷൻ ഒന്നും കിട്ടാതെ ഭയങ്കര മീഗർ മീൽസ് കഴിച്ച് കഴിച്ച് കഴിച്ചാണ് ഇദ്ദേഹം ഇങ്ങനെ ആ ഒരു സ്ലോ സ്റ്റാർവേഷനിലാണ് ആര് മരിക്കുന്നത്, ഗെസ്റ്റ്ലെ ബ്രദർ മരിക്കുന്നത്. ബിക്കോസ് ഹി ഡിവോട്ടഡ് ഹിസ് ടൈം ഇൻ ഷൂ മേക്കിംഗ് സോ മച്ച് ദാറ്റ് ഹി യൂസ് ടു ഫോർഗെറ്റ് അബൌട്ട് എവറിഥിങ് എൽസ്. സോ ഇദ്ദേഹത്തിനുള്ള സമയം മൊത്തം ഇദ്ദേഹം ഈ ഷൂ മേക്കിങ്ങിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ബാക്കിയുള്ള കാര്യത്തിലൊന്നും അദ്ദേഹം അധികം ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഹീറ്റിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടേണ്ട ന്യൂട്രീഷൻസിനെ പറ്റിയോ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ഇദ്ദേഹം ഒരുപാട് ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഓൾ ദ മണി വെന്റ് ഇൻ ദി റെന്റ്സ് ആൻഡ് ദി ലെതർ. സോ ഈ പറയുന്ന ഈ റൂമിന് റെന്റ് കൊടുക്കാനും നല്ല ലെതർ മേടിക്കാനുമാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരുന്ന പൈസ മൊത്തം ചെലവായി പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇറ്റ് ടുക്ക് ഹിം ടൈം ടു ഫിനിഷ് ബൂട്സ് ആസ് ഹി ഡിഡ് നോട്ട് ട്രസ്റ്റഡ് എനിബഡി എൽസ് ടു മേക്ക് ഫൈൻ ബൂട്സ്. സോ ഒരാൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരാൾ ഇദ്ദേഹം ഇത് ഏൽപ്പിക്കില്ല. ഈ യങ്ങർ ഗെസ്റ്റ്ലർ തന്നെ അതിരുന്ന് ഉണ്ടാക്കൊണ്ടിരിക്കും. കാരണം വേറൊരാൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ട് അത് ഷൂസ് വരുന്നുള്ള കാര്യത്തിന് അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു. സോ ഹി ഡിഡ് നോട്ട് ട്രസ്റ്റ് എനിബഡി എൽസ് ടു മേക്ക് അത് ഫൈൻ ബൂട്സ്. സോ അതുകൊണ്ട് തന്നെ ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ വേറൊരാളെയും ഇത് ഏൽപ്പിക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഷൂസ് കൊടുത്തുകൊണ്ടിരുന്നത്. കുറച്ച് ടൈം ഗ്യാപ്പ് ഉണ്ട്. ആൻഡ് പീപ്പിൾ വുഡിൻ്റ് വെയിറ്റ്. സോ എന്താണ്, ഇപ്പൊ നിങ്ങൾ ചെന്ന് അപ്പൊ തന്നെ ഷൂസ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന പോലെയല്ല. ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാര് ഇദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്തിരുന്നില്ല. ദി ഇംഗ്ലീഷ് മാൻ അഗ്രീഡ് ദാറ്റ് ഗെസ്റ്റ്ലെ മേഡ് ദ ഫൈനസ്റ്റ് ബൂട്സ് ഇൻ ലണ്ടൻ. ലണ്ടനിൽ തന്നെ ഏറ്റവും നല്ല ഷൂസ് ആയിരുന്നു ഇദ്ദേഹം ഉണ്ടാക്കിയിരുന്നത്, ഗെസ്റ്റ്ലെ ബ്രദർ ഉണ്ടാക്കിയിരുന്നത്. ഈ ഇംഗ്ലീഷ് മാൻ സമ്മതിക്കുന്നുണ്ട്, പക്ഷേ ഹി നെവർ അഡ്വർടൈസ്ഡ്. ഈ ഗെസ്റ്റ്ലെ ബ്രദർ ഒരിക്കലും അഡ്വർടൈസ്മെന്റ് ചെയ്യോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് ഒന്ന് പുറത്തോട്ട് കൊണ്ടുവരുമോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദ മണി ഹി മെയ്ഡ് ഹി സ്പെൻഡ് ഇറ്റ് ഓൺ റെന്റ് ആൻഡ് ടു ബൈ ഫൈൻ ലെതർ. സോ അത് ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഇദ്ദേഹം ഉണ്ടാക്കിയിരുന്ന പൈസ മൊത്തം റെന്റിലും നല്ല ഫൈൻ ലെതർ മേടിക്കാനും ഇദ്ദേഹം ചെലവാക്കിയിരുന്നു. ആൻഡ് ഹി ഡൈഡ് ഓഫ് സ്ലോ സ്റ്റാർവേഷൻ. ഇതല്ലാതെ ഇദ്ദേഹത്തിന് കഴിക്കാനുള്ള ആഹാരം അതിനൊന്നും ഇദ്ദേഹം പൈസ ചെലവാക്കിയിരുന്നില്ല. എല്ലാം ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി പോയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വേണ്ട ആവശ്യത്തിന് അദ്ദേഹമുള്ള അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ട ആഹാരം ഒന്നും ഇദ്ദേഹത്തിന് കിട്ടാതെ സ്ലോ സ്റ്റാർവേഷനിൽ ഇദ്ദേഹം മരിച്ചു പോവാണ്. ഓക്കെ, നറേറ്റർ ടേൺസ് ആൻഡ് ലീവ്സ് ക്വിക്ലി. സോ ഇത്ര ചെറുപ്പം മുതലേ ഇദ്ദേഹം ഈ പറയുന്ന ഗെസ്റ്റ്ലെ ബ്രദറിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് അല്ലെ. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ മരണ വാർത്തയും ആൻഡ് സ്ലോ സ്റ്റാർവേഷനിലാണ് ഇദ്ദേഹം മരിക്കുന്നതെന്നും കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ ഹി ഈസ് സോ ഷോക്ക്ഡ്, ഹി ഈസ് സോ സാഡ്. സോ പെട്ടെന്ന് തിരിഞ്ഞ്
പോവാണ്. ആൻഡ് ഹിസ് ഐസ് വെൽസ് അപ്പ് ആൻഡ് ഹി കുഡ് ഹാർഡ്ലി സീ. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞ് ഇദ്ദേഹത്തിന് കാണാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് മാറുകയാണ്. സോ അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് മാൻ ഇദ്ദേഹം കരയുന്ന കാണുന്നതെന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ അവിടുന്ന് വരുവാണ്. ഓക്കെ, സോ ദ സ്റ്റോറി അവിടെ വെച്ചാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ഇദ്ദേഹം തിരിഞ്ഞ് പെട്ടെന്ന് ഇദ്ദേഹത്തിന് കാണാൻ പോലും വയ്യാതെ കണ്ണ് നിറഞ്ഞ് ഇദ്ദേഹം തിരിച്ചു പോരുന്നിടത്താണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ആൻഡ് ദ സ്റ്റോറി ഇസ് അബൌട്ട് ടു ട്രഡീഷണൽ ജർമ്മൻ ഷൂ മേക്കേഴ്സ് ഹു ഡിഡ് നോട്ട് കോംപ്രമൈസ് വിത്ത് ക്വാളിറ്റി ആൻഡ് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്. രണ്ട് ഗെസ്റ്റ്ലെ ബ്രദേഴ്സിനെ പറ്റിയാണ് സ്റ്റോറി പറയുന്നത്. രണ്ട് ബ്രദേഴ്സിനെ പറ്റിയാണ് സ്റ്റോറി പറയുന്നത്. അവരെന്ത് ചെയ്യുന്നില്ല, അവരുടെ ക്വാളിറ്റിയോ ക്രാഫ്റ്റ്സ്മാൻഷിപ്പോ ഇത് രണ്ടിലും ഒരു കോംപ്രമൈസും അവർ ചെയ്യുന്നില്ല. പക്ഷേ ബെറ്റ് ദി സാഡ് ഫേസ്ഡ് ഓഫ് എക്സിംഷൻ ഇൻ എൻ ഏജ് ഓഫ് മാർക്കറ്റിംഗ് വേർ സക്സസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ അഡ്വർടൈസ്മെന്റ് നോട്ട് ബൈ വർക്ക്. സോ എന്താണ് അവർക്കൊരു സാഡ് ഫേറ്റ് വരുന്നതിന്റെ റീസൺ ഇസ് ബിക്കോസ് അവർ എക്സ്റ്റിങ്ഷനിലോട്ട് പോകുന്നതിന്റെ റീസൺ ഇസ് ബിക്കോസ് ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഏജ് ഓഫ് മാർക്കറ്റിംഗ്, ഇറ്റ്സ് ഏജ് ഓഫ് കമേഴ്ഷ്യലൈസേഷൻ. അവിടെ വർക്കിനല്ല കൂടുതൽ ഇമ്പോർട്ടൻസ്, എത്രത്തോളം നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ അഡ്വർടൈസ് ചെയ്യുന്നു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ബിഗ് ഫേംസ് ഈവൻ ദോ ദെയർ പ്രോഡക്ട്സ് ഇസ് നോട്ട് സോ ഗുഡ്, ഈവൻ ദോ ദെയർ പ്രോഡക്ട്സ് ഇസ് നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ഹാവ് മച്ച് ക്വാളിറ്റി, അതിനും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് നമ്മുടെ തൊട്ട് നെയ്ബറിംഗ് ഇതിൽ കിട്ടുമെങ്കിലും എന്താണ് അഡ്വർടൈസ്മെന്റിന്റെ പുറകെയാണ് ആൾക്കാർ പോകുന്നത്. ബിക്കോസ് ദിസ് ദ ഏജ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ. സോ എന്താണ് ഈ പറയുന്ന ഗെസ്റ്റ്ലെ ബ്രദേഴ്സ് ആർ ട്രാജിക് വിക്ടിംസ് ഓഫ് കമേഴ്ഷ്യലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, ഫോറിൻ കൺട്രീസ്, ഫോറിൻ കൺട്രീസിന്റെ ഫോറിൻ പ്രോഡക്ട്സ് ലൈക് അഡിഡാസ്, നൈക്കി പോലുള്ള പ്യൂമ പോലുള്ള പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ നാട്ടിലോട്ട് വരുന്നതിന്റെ റീസൺ ഇസ് ബിക്കോസ് വി ഹാവ് ഗ്ലോബലൈസേഷൻ അല്ലേ. ബാക്കിയുള്ള കമ്പനീസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആവുന്ന അത് ഗ്ലോബലൈസേഷന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടാണ്. ആൻഡ് ഈ പറയുന്ന മാർക്കറ്റിംഗ് കമേഴ്ഷ്യലൈസേഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള ചെറുകിട കച്ചവടക്കാരുടെ ആ ഒരു കൈൻഡ് പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ ചെറുകിട വ്യവസായത്തിന് അല്ലെങ്കിൽ കുടിൽ വ്യവസായം പോലുള്ള ചെറുകിട വ്യവസായം കൊണ്ട് ജീവിക്കുന്നവരുടെ അവർക്ക് ആ ഒരു ലോസസ് നേരിടേണ്ടി വരുന്നു ജസ്റ്റ് ബിക്കോസ് ദിസ് ഇസ് ദി ഏജ് ഓഫ് കമേഴ്ഷ്യലൈസേഷൻ ആൻഡ് മാർക്കറ്റിംഗ്. സോ അഡ്വർടൈസ്മെന്റ്സ് കണ്ട് മാത്രം സാധനം മേടിക്കുന്ന നമ്മളുടെ ഈ ഒരു ഏജിൽ ഇങ്ങനെയുള്ള ചെറുകിട വ്യവസായക്കാരുടെ കാര്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൈൻഡ് ഓഫ് സ്റ്റേറ്റ് അവരുടെ ആ ഒരു പത്തറ്റിക് കണ്ടീഷൻ ആ ഒരു കാര്യമാണ് ഈ സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദി സ്റ്റോറി. ഈ ഒരു തീമാണ് ഇന്നത്തെ ആ ഒരു കൈൻഡ് ഓഫ് കമേഴ്ഷ്യലൈസേഷൻ ഏജിൽ അല്ലെങ്കിൽ ഏജ് ഓഫ് മാർക്കറ്റിംഗ് എങ്ങനെ ഈ പറയുന്ന ചെറുകിട വ്യവസായം നടത്തുന്നവർ കൊമേഴ്ഷ്യലൈസേഷനെയും ഗ്ലോബലൈസേഷനെയും ട്രാജിക് വിക്ടിംസ് ആയിട്ട് മാറുന്നു എന്ന് പറയുന്ന ഒരു തീമാണ് ഈ സ്റ്റോറി ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി എൻഡ് ഓഫ് ദി സ്റ്റോറി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി പെർട്ടിക്കുലർ സ്റ്റോറി. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക പോയിട്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി സ്റ്റോറി. അതിന്റെ തീമും പറയുന്നുണ്ട്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ആസ്ക് മീ. സോ താങ്ക് യു.